കലിക ന്യൂസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ അറബിക് കലോത്സവത്തിൽ ചിതറ കണ്ണങ്കോട് കെ വി എൽ പി സ്കൂളിന് എവർ റോളിംഗ് ട്രോഫി ലഭിച്ചു. തുടർച്ചയായി 7 വർഷമായി സ്കൂൾ ട്രോഫി നിലനിർത്തി വരുന്നു. തുടർച്ചയായി 7ാമത് തവണയാണ് അറബിക് കലോത്സവത്തിൽ കണ്ണങ്കോട് കെ വി എൽ പി സ്കൂൾ എവർ റോളിംഗ് ട്രോഫി സ്വന്തമാക്കുന്നത്. 9 ഐറ്റങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾ പങ്കെടുത്ത 9 ഐറ്റങ്ങളിലും എ ഗ്രേഡ് നേടി ട്രോഫി സ്വന്തമാക്കുകയായിരുന്നു. ചിതറ കണ്ണങ്കോട് കെ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥിനികളാണ് ഈ നിൽക്കുന്ന മുഴുവൻ കുട്ടികളും. അവർ അറബിക് കലോത്സവത്തിൽ ഈ നടന്ന ഈ ചടയമംഗലം സബ് ജില്ലാ കലോത്സവത്തിൽ അറബിക് കലോത്സവത്തിൽ 7 വർഷം തുടർച്ചയായി റോളിംഗ് എവർ റോളിംഗ് ട്രോഫി അല്ലേ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആ കൊച്ചു മിടുക്കികൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ആ സ്കൂളിലെ അധ്യാപികമാരും മറ്റ് അധ്യാപകനും പി ടി എ പ്രസിഡന്റും ഒക്കെ ഞങ്ങളോടുണ്ട്. ഈ കുട്ടികളുടെ ഈ ട്രെയിൻ ചെയ്തെടുത്ത് അത് എത്ര 9 ഐറ്റം പരിപാടികളാണ് അറബി കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ 9ലും അവർ വിജയിച്ചു ആണ് അവർ ഈ ട്രോഫി സ്വന്തമാക്കിയത്. എൻ്റെ അതിനെ ട്രെയിൻ ചെയ്ത ടീച്ചർ ഞങ്ങളോടുണ്ട്. ടീച്ചറെ, നമ്മുടെ എത്ര ഐറ്റമാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചത്? 9 ഐറ്റത്തിലാണ് പങ്കെടുത്തത്. 3 രചനാ മത്സരമാണ്, കൈയെഴുത്ത്, പദനിർമ്മാണം, ക്വിസ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് പ്രോഗ്രാം, ഖുർആൻ പാരായണം, അറബി ഗാനം, അറബി പദ്യം ചൊല്ലല്, കഥ പറയൽ, അഭിനയ ഗാനം, സംഘഗാനം, എല്ലാത്തിനും ഫുൾ എ ഗ്രേഡ് കിട്ടി. 45 പോയിന്റ് നമ്മുടെ സ്കൂളിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെയാവും അല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് മീഡിയം പോലുള്ള ഉണ്ട്. അപ്പൊ ടീച്ചറെ, എന്താണ് ഈ കുട്ടികളുടെ ആ ഈ അറബിക്കിലോട്ടൊരു ടാലന്റ് വരാനുള്ള കാര്യം എന്താണ്? അവർക്ക് അറബിക്ക് അവർക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്, മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തില് സബ് ജില്ലാ കലോത്സവത്തിനുള്ളതും പഠിപ്പിക്കും. പാഠങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കലോത്സവത്തിനോട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കലോത്സവം വരുന്ന സമയത്ത് അവർക്കൊരു ടെൻഷൻ ഇല്ലാതെ എല്ലാ മത്സരത്തിലും പങ്കെടുക്കാൻ കഴിയും. പ്രധാനമായിട്ടും 9 ഐറ്റമാണ് ഉള്ളത്. 9 ഐറ്റമാണ് ഉള്ളത്. എന്തായാലും ഇനി വരും വർഷങ്ങളിലും ഇവർക്കെ ഇത്തരത്തിലുള്ള ഈ കുരുന്നുകൾ ഇനി വലുതാവും. അവരിപ്പോ 4ാം ക്ലാസ്, എത്രാം ക്ലാസ് പഠിക്കുന്നത്? 4ാം ക്ലാസ്. 4ാം ക്ലാസ് പഠിക്കും. എൽ പി വിഭാഗം 4ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും വരും മത്സരങ്ങളിലെ കുഞ്ഞുകൾ വളർന്നു വന്നിട്ടേ അവർ ഇത്തരം കലാപരിപാടികൾ അവർക്ക് കിട്ടുന്ന ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണത്. അപ്പൊ അതിനെ മാക്സിമം അവർ മുതലാക്കി എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സ്കൂളിന്റെ മറ്റൊരു ഭാരവാഹി കൂടി നമ്മളോടുണ്ട്. നമ്മുടെ ഈ സ്കൂള് ഈ പുനരുദ്ധാരണം കഴിഞ്ഞ് കുറച്ച് നാളെയാണ് തുറന്നിട്ട്. ഈ കുട്ടികളെ ഇത്തരത്തിൽ ഉള്ള ഒരു കലാപ്രവർത്തനത്തിൽ കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ഒരു എന്താണായിരുന്നു അതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? കലാപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് നമ്മുടെ ഹൗസ് ടീച്ചറാണ്. ഹൗസ് ടീച്ചറിന്റെ അതികഠിനമായ പ്രയത്നമാണ് ഞങ്ങൾക്ക് ഈ ഓവറാള് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഇത് മുസ്ലിം കുട്ടികൾ മാത്രമല്ല, മറ്റ് എല്ലാ വിഭാഗങ്ങളിലുള്ള കുട്ടികളും ഇതിനകത്തുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും പിന്നെ അഭിനന്ദനം അറിയിക്കേണ്ടതും ഹൗസ് ടീച്ചറിനാണ്. ബാക്കി എല്ലാ കുട്ടികളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നുള്ളത് ഞങ്ങളുടെ പുതുതായി മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ച് ആരംഭിച്ച സ്കൂൾ ഇപ്പോൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലാണ്.